നയൻതാര വിഘ്നേശിവൻ ദമ്പതിമാർക്ക് വിവാഹം കഴിഞ്ഞ് 4 മാസം ഇരട്ടക്കുട്ടികൾ പിറന്നുവെന്ന വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. വാടക ഗർഭപാത്രത്തിലൂടെയാണ് ഇരുവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ഇതോടെ സറോഗസി അഥവാ വാടക ഗർഭപാത്രം എന്ന വിഷയമാണ് ട്രെൻഡിംഗ്. ട്വിറ്റർ ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കുന്ന വിഷയം സറോഗസി തന്നെ. എന്നാൽ സിനിമാ താരങ്ങൾക്കിടയിൽ ഇതൊരു പുതിയ വാർത്തയല്ല. ബോളിവുഡിൽ നിരവധി താരങ്ങളാണ് വാടക ഗർഭപാത്രത്തിലൂടെ മാതാപിതാക്കളായിട്ടുള്ളത്. പ്രീതി സിന്റെയും ഭർത്താവ് ജീൻ ഗുഡനഫും 2021 തങ്ങൾക്ക് കുഞ്ഞു പിറന്നുവെന്ന് പ്രഖ്യാപിച്ചത്. വാടക ഗർഭപാത്രത്തിലൂടെയാണ് തങ്ങൾക്ക് കുഞ്ഞുണ്ടായതെന്ന് പ്രീതിയും ഭർത്താവും പിന്നീട് വ്യക്തമാക്കി. ജയ്, ജിയ എന്നിങ്ങനെയാണ് മക്കളുടെ പേരുകൾ. ബോളിവുഡിലെ ഹോട്ട് ദമ്പതികളായ ശിൽപ ഷെട്ടിയും രാജകുണ്ട്രയും ആദ്യത്തെ കുട്ടിയെ സാധാരണ ഗർഭധാരണത്തിലൂടെ സ്വീകരിച്ചെങ്കിലും രണ്ടാമത്തെ കുട്ടിക്ക് ജന്മം കൊടുക്കാൻ വാടക ഗർഭപാത്രമാണ് തിരഞ്ഞെടുത്തത്. 2020 ദമ്പതികൾക്ക് സമീക്ഷ എന്ന പെൺകുഞ്ഞ് സറോഗസിയിലൂടെ പിറന്നത്. തുടർച്ചയായുണ്ടായ അബോർഷനാണ് ശിൽപ ഷെട്ടിയെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. സണ്ണി ലിയോണും ഭർത്താവ് ഡാനിയൽ വെബറും ആഷർ എന്നും നോവ എന്നും പേരുള്ള 2 ആൺകുട്ടികളെയാണ് വാടക ഗർഭപാത്രത്തിലൂടെ നേടിയത്. 2017 ഈ കുഞ്ഞുങ്ങളുടെ ജനനം. നിഷ എന്നൊരു കുട്ടി കൂടി ഇവർക്കുണ്ട്. ബോളിവുഡ് ഏറെ ആഘോഷിക്കുകയും അപഹസിക്കുകയും ചെയ്ത വാർത്തയായിരുന്നു 48 ഷാരൂഖ് ഖാൻ ഒരാൺകുട്ടിയുടെ പിതാവായത്. ഷാറൂഖ് ഖാനും ഭാര്യ ഗൗരി ഖാനും സറോഗസിയിലൂടെയാണ് തങ്ങളുടെ 3-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത്. കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ ആരെന്ന് കണ്ടെത്താനായിരുന്നു പിന്നെ പാപ്പരാസികളുടെ നീക്കം. എന്നാൽ കുഞ്ഞ് അബ്രാമിനെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ ഷാരൂഖ് ഖാൻ രഹസ്യമായി സൂക്ഷിച്ചു. ഭാര്യയില്ലാതെ തന്നെ അച്ഛനാകാം എന്ന് തെളിയിച്ച താരമാണ് നിർമ്മാതാവും സംവിധായകനുമായ കരൺ ജോഹർ. 2017 താൻ ഒരു ഇരട്ടക്കുട്ടികളുടെ പിതാവായി എന്ന് കരൺ പ്രഖ്യാപിച്ചത് എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു. വാടക ഗർഭപാത്രം വഴിയാണ് കരൺ ഒരാൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും പിതാവായത്. ബോളിവുഡ് നടൻ തുഷാർ കപൂറും വാടക ഗർഭപാത്രത്തിന്റെ സഹായത്താൽ അച്ഛനായിരുന്നു. ലക്ഷ്യ എന്ന ആൺകുട്ടിയാണ് 2016 തുഷാർ കപൂറിനുണ്ടായത്. തുഷാർ കപൂറും സിംഗിൾ പാരന്റാണ്. തുഷാറിന്റെ സഹോദരി എക്ത കപൂറും സറോഗസിയുടെ സഹായത്തോടെ അമ്മയായിരുന്നു. സൊഹൈൽ ഖാനും സീമ ഖാനും 2-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയതും വാടക ഗർഭപാത്രത്തിലൂടെയായിരുന്നു. 2011 ഈ ദമ്പതികൾക്ക് യോഹാൻ എന്ന കുഞ്ഞു പിറന്നത്. സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച ജനനമായിരുന്നു ആസാദ് റാവു ഖാനിൻ്റേത്. ബോളിവുഡിലെ ഖാൻമാരിൽ ഒരാളായ അമീർ ഖാനും ഭാര്യ കിരൺ റാവുവിനും 2011 IVF സറോഗസിയിലൂടെ ആസാദ് ഉണ്ടാകുന്നത്. നൊന്തു പ്രസവിക്കാതെയും മാതാപിതാക്കളാകാമെന്ന് തെളിയിച്ച മറ്റൊരു ബോളിവുഡ് ദമ്പതിമാരാണ് പ്രിയങ്ക ചോപ്രയും ഭർത്താവ് നിക് ജൊനാസും. വാടക ഗർഭപാത്രത്തിലൂടെ അച്ഛനമ്മമാരായ ദമ്പതിമാരെ സോഷ്യൽ മീഡിയ കണക്കറ്റ് പരിഹസിച്ചു. പ്രിയങ്കയ്ക്കും നിക്കിനും അനുകൂലമായ നിലപാടാണ് ചിലരെടുത്തത്. ഇവരെ കൂടാതെ ശ്രേയസ് തൽപ്പടെ, ലിസ റായ് എന്നിവരും വാടക ഗർഭപാത്രത്തെ ആശ്രയിച്ചാണ് രക്ഷിതാക്കളായത്.